എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല സ്ഥലം അത് നിന്റെ ഹൃദയത്തിലാണ് പാർവതി കാണാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഇത് കരിമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ട്രക്കാണ് നമ്മൾ നഗരങ്ങളൊക്കെ വിട്ട് ഗ്രാമങ്ങളിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇത് ഒരു വലിയ ആൽമരം നമ്മുടെ ഒരു ക്ഷേത്രനടയിൽ കാണുന്ന അതേ ഒരു കാഴ്ച നോക്ക് ഇത് അങ്ങോട്ട് വലിയ ഒരു തടാകമാണ് അപ്പോൾ തടാകത്തിൻ്റെ രണ്ട് സൈഡിലും കണ്ടൽ കാടുകളാണ് ഇത് കണ്ടൽ കാടുകളെ പറ്റി ഞാൻ കൂടുതൽ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പം ഈ ഒരു തടാകത്തിലേക്കുള്ള ഒരു വഴിയിൽ രണ്ട് സൈഡിലും കണ്ടൽ കാടുകളാണ് അതുപോലെ ഇത് നമ്മുടെ ഗോപുരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗോപുരം അത്ര വലിയ രസമൊന്നുമില്ല കാണാൻ പെട്ടെന്ന് കണ്ണിൽപ്പെട്ട ഒരു കാഴ്ചയാണ് വെള്ളത്തിൽ ഉപേക്ഷിച്ച ഇങ്ങനെ വിഗ്രഹങ്ങളും അതുപോലെ ഇത് അവിടെ ഇവിടെയായിട്ട് ദേവികളുടെ പ്രതിഷ്ഠ ഒക്കെ കണ്ടിരുന്നു അത് കറുത്ത പാറയാണ് ഈ കാണുന്നത് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാണല്ലോ ഈ ഒരു ഐലൻഡ് ഉണ്ടായിരിക്കുന്നതന്നെ അതുകൊണ്ട് പലയിടത്തും ഇങ്ങനെ കറുത്ത പാറക്കൂട്ടങ്ങൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും ഇതാ കണ്ടൽ കാടുകൾ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു വിസ്മയിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച എൻ്റെ കണ്ണിൽ വന്നത് ഞാൻ പറഞ്ഞല്ലോ മാനസരോവരം അത് എൻ്റെ ഒരു 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 വലിയ സ്വപ്നമാണ് കൈലാസവും മാനസരവും കാണണം എന്നുള്ളത് പക്ഷേ അനുസരണയില്ലാത്ത എൻ്റെ ഈ ഹൃദയം അതിനെന്നെ സമ്മതിക്കുമോ എന്നെനിക്കറിയത്തില്ല കാര്യം നമുക്ക് അവിടെ പോകണമെങ്കിൽ നേരത്തെ എംബസിയുടെ പെർമിഷൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ നമുക്ക് വേണമല്ലോ ഒരുപാട് അതൊരു വലിയൊരു ട്രിപ്പാണല്ലോ അതുകൊണ്ട് അതെന്നെ സമ്മതിക്കുമോ എന്നറിയില്ല പെട്ടെന്ന് എനിക്ക് ആ ഒരു പ്രതീതിയാണ് എനിക്ക് ഇവിടെ വന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഇതിനെ ഒത്തിരി ഞാൻ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ എല്ലാ ദേവികളുടെ പ്രതിഷ്ഠ നാഗപ്രതിഷ്ഠ ഉണ്ടോ അതുപോലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നവഗ്രഹങ്ങൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണാവില്ല തന്നെ ഇത് നമ്മൾ ദൂരെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു വലിയൊരു തടാകവത ഈ ഒരു തടാകത്തിലോട്ടൊരു ക്ഷേത്രം പണിഞ്ഞിട്ട് അവിടെ ശിവൻ മെയിൻ പ്രതിഷ്ഠ ഉപദേവതകളായിട്ട് എല്ലാ നമ്മുടെ ദൈവങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ ഒരു ഡ്രൈവ് ത്രൂ ആണ് ഈ അമ്പലത്തിന് ചുറ്റും നമുക്ക് കാർ കൊണ്ടുവന്ന് ഇങ്ങനെ കറങ്ങിപ്പോകാം പക്ഷെ നമുക്കറിയാത്ത കൊണ്ട് ദൂരെ നമ്മൾ നിർത്തിയിട്ടിട്ട് ഇത്രയും ദൂരം നമ്മൾ നടന്നു വരുമായിരുന്നു പെട്ടെന്നാണ് കണ്ടത് കാറുകൾ ദാ ഇതുവരെ കയറി വന്ന് നമുക്കിങ്ങനെ പോകാം പിന്നെ ആ ഒരു നടന്നു വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെയും കാണാൻ കഴിഞ്ഞു അപ്പം ഇവിടെ ഈ മരങ്ങളെല്ലാം ഇവർ വെച്ചു കുടിപ്പിച്ചിരിക്കുക കേട്ടോ ഇവിടെ ചന്ദനത്തിരി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്ന കണ്ണിൽ പെട്ടു അതുപോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു നാഗപ്രതിഷ്ഠയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പം അവിടെ നിന്നും ഒക്കെ നമ്മൾ ഈ വ്യൂവിൽ ഇങ്ങനെ നോക്കുമ്പോൾ നാലു വശം ആ ഒരു തടാകത്തിൻ്റെ എന്താ പറയുന്ന സൗന്ദര്യം എന്ന് പറയുന്ന യൂ ഇത് ഒട്ടും എനിക്കത്രയും എൻ്റെ ഒരു കാൽഭാഗം പോലും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞ ആ നവഗ്രഹങ്ങളുടെ നമ്മുടെ നാട്ടിലേക്ക് പോലത്തിന് ഇതെല്ലാം ഒരു പ്രത്യേകത ഒരു ഇത് കണ്ടത് എല്ലാം ഗ്ലാസിൻ്റെ കൂടാരങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റ് ദേവിമാരും എല്ലാം അവിടെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിലിന് നേരെയായിട്ട് തന്നെ മഹാദേവനെ നോക്കി നന്ദിയുടെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ ഗ്ലാസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പേ നേരത്തെ ഈ ഗ്ലാസ് ആണ് എല്ലാ വാതിലുകളും അത് അടങ്ങി കിടക്കുവാണ് പിന്നീടാണ് മനസ്സിലായത് ആൾക്കാർ വന്ന് പോകുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമുക്കിതിനകത്ത് കയറാം വേണ്ടവർക്ക് തുറന്ന അകത്ത് കയറാം അങ്ങനെ ഞാൻ ഒരു ക്ഷേത്രങ്ങളുടെ അകത്തും വീഡിയോ എടുത്തിട്ടില്ല എങ്കിലും ഇതിനകത്ത് എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ടെടുത്തു കയറിയപ്പോൾ നാലു വശവും എല്ലാ വീണ്ടും എല്ലാ ദൈവങ്ങളുടെയും പ്രതിഷ്ഠകൾ നമ്മുടെ ആ ഒരു അമ്പലത്തിൻ്റെ പ്രതിവിധി അല്ല കേട്ടോ എങ്കിലും എങ്കിലും മഹാദേവൻ്റെ ആ ഒരു പ്രതിഷ്ഠ നമ്മുടെ പോലെ തന്നെ ശിവലിംഗമുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗം അത് ഓപ്പണായിട്ട് കിടക്കുക ഈ സൈഡ് ഇങ്ങനെ മുകളിലായിട്ട് കാണുന്ന ഒരു ഇരുമ്പ് ഇരുമ്പ് അലൂമിനിയം എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല ഒരു ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകാനായിട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ആ സൈഡിലായിട്ട് ദാ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ബക്കറ്റ് ബക്കറ്റിരിപ്പുണ്ട് അവിടെ ഒരു പാത്രവും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം കൊരി ഒഴിച്ചാൽ ധാരയായിട്ട് വെള്ളം വീഴും ചില ആൾക്കാർ കണ്ടു ഇത് താഴെ കൊണ്ടുവന്ന് ആ തടാകത്തിനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിക്കും നമ്മളതൊന്നും എടുക്കാൻ പാടില്ലല്ലോ അവിടെ നിന്ന് കയറി വന്നപ്പോൾ കണ്ടത് ചെമ്പകം ആ നല്ല മണം പരത്തിക്കൊണ്ട് ഒരു ചെമ്പകം ഇങ്ങനെ പൂത്ത് തളർത്ത് കിടക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ കുറേ വേറെ ഒന്ന് രണ്ട് മരങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു ഇതൊക്കെ എന്ത് മരങ്ങളാണെന്നും ഒന്നും എനിക്കറിയില്ല ഇതിൻ്റെ ഭംഗി വെള്ളം പറയാൻ പറ്റുന്നില്ല എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ് പുള്ളിയുടെ സാഹിത്യത്തിലുള്ള ഒരു എന്താ പറയുന്നത് പെരുമാ എന്താ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ആ ഒരു കഴിവ് എനിക്കിവിടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ വീഡിയോ എത്ര സുന്ദരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാരുന്നൊന്നും പറ്റുമെന്ന് അറിയാമോ ഒരിക്കൽ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം ആ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ തടാകത്തിലോട്ട് ഇറങ്ങാം സൈഡിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ തടാകത്തിലോട്ട് നോക്കുമ്പം ഭഗവാനെ എന്താ പറയുക എനിക്ക് വാക്കുകളില്ല കേട്ടോ നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുന്ന അല്ല ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല അവിടുന്ന് നമുക്ക് കയറാനേ തോന്നത്തില്ല ഇതൊരു തമിഴ്നാട്ടിലെ അമ്പലത്തിൻ്റെ പോലത്തെ ഇങ്ങനെ മതിലും പെയിൻറ്റിങ്ങും ഒക്കെയാണ് അപ്പോൾ ഈ താഴത്തിനു ചുറ്റും ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് വരാം പക്ഷേ നമ്മൾ പോയില്ല നമ്മൾ നടന്നു തന്നെ വരുമായിരുന്നു ഇവിടുന്ന് കുറേയായിട്ട് എന്നെ വിളിക്കുന്നു കാര്യം സൂര്യാസ്തമനം ആവുകയാണ് നമ്മൾ നല്ല ഒരു ഫൈവ് ഒ ക്ലോക്ക് കഴിഞ്ഞ ഓളം കഴിഞ്ഞു നമ്മളവിടെ എത്തുമ്പം തന്നെ ഇവിടെ സ്ഥലമൊന്നും അറിയില്ല ഫോൺ ചിലപ്പോൾ ഗ്രാമപ്രദേശമാണ് ഫോൺ ചിലപ്പോൾ പണി തന്നാൽ തിരിച്ചു പോകാണ്ട് ഏതാണ്ടൊരു ഒരു വൺ ആൻഡ് ഹാഫ് അവർ ടു അവേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്താൽ താമസിക്കുന്ന നടത്തുമെന്ന് നമ്മൾ ഇവിടെ എത്തിയത് അതായത് നമ്മളെന്ന് എൻ്റെ ഡെയ്ൻ മൈ ലൈഫ് വ്ളോഗ് കണ്ടില്ലേ അത് അന്നത്തെ ഉച്ചയ്ക്ക് നമ്മൾ എത്തിയതാണ് ഇവിടെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇങ്ങനെ ബോട്ടുകൾ അപ്പോൾ ഈ ഒരു തടാകത്തിൻ്റെ മറുവശത്തും നിറയെ റിസോർട്ടുകൾ ദൂരം നമുക്ക് ലൈറ്റുകളൊക്കെ കാണാം പക്ഷേ നമ്മുടെ ക്യാമറയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് എൻ്റെ ക്യാമറയ്ക്കൊക്കെ പരിധിയുണ്ട് അപ്പോൾ എനിക്കത് മൊത്തത്തിൽ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ തിരിച്ചും അതേ പടികൾ കയറി അമ്പലത്തിൽ കയറി വീണ്ടും ആ ചെമ്പകത്തിൻ്റെ ആ ഒരു ചോട്ടലിൽ നിന്ന് ഭയങ്കരമായിട്ട് ആ കാറ്റല്ലേ ഇവിടുത്തെ പിന്നെ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വന്നതല്ലേ ഒരു മണിയൊക്കെ അടിച്ച് പോകാതെന്ന് വെച്ചിട്ട് മണിയൊക്കെ അടിച്ച് നന്ദിയെ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് മഹാദേവനോട് പറയണമെങ്കിൽ നന്ദിയോട് പറയണമല്ലോ അപ്പം നന്ദിയോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേപ്പിച്ചിട്ട് സത്യം പറയുമല്ലോ എനിക്ക് അവിടുന്ന് ഉടനെ ഒന്നും ഇറങ്ങാൻ മനസ്സിലായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഇനി ഇന്ത്യൻ രീതിയിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും അവിടെ നടത്തി കൊടുക്കും കേട്ടോ അങ്ങനെ ഒരു വെഡ്ഡിങ് ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആഡ് കണ്ടു അപ്പോൾ ദാ ഉദ്യോഗസ്ഥനായി അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇറങ്ങാൻ കുറേ സമയം കൊണ്ട് വിളിച്ചിട്ട് ഞാൻ ഇറങ്ങാത്ത കൊണ്ട് കാറെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ അവിടെ നിന്ന് മീന് തീറ്റ എറിഞ്ഞ് കൊടുക്കുന്നതാണ് പക്ഷെ ഞാൻ അടുത്ത് പോയി നിന്ന് നോക്കി ആ ആളിനോട് സംസാരിക്കാൻ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല എന്ന ആൾക്ക് പറയുന്നതൊന്നും മനസ്സിലാവാൻ കൊണ്ട് ഞാൻ ചുമ്മാ അടുത്ത് നിന്നതേ ഉള്ളൂ മീൻ തീറ്റി കൊടുക്കും പക്ഷെ ഞാൻ ചെന്ന് നോക്കിയിട്ട് അവിടത്ത് ഒന്നും എനിക്ക് കാണാൻ കിട്ടിയില്ല ഇനി ദൂരോട്ട് എറിഞ്ഞു കൊടുക്കുന്നതിന് ദൂരെ മീനുണ്ടോ എന്നൊന്നും അറിഞ്ഞില്ല ആ സന്ധ്യ ആവുന്നതോടുകൂടി കാറുകളൊക്കെ വന്ന് കണ്ടു അപ്പം ഏട്ടൻ എത്തി ഈ കാര്യം അല്ലാതെ ഞാൻ ഇറങ്ങില്ല നടത്തി എന്നെ അവിടെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് രണ്ടുപേർക്കും മനസ്സിലായതുകൊണ്ട് ഏട്ടനും കാറെടുക്കാൻ പോയിട്ടാണ് അപ്പം തൽക്കാലം നമുക്ക് ഇവിടെ പോയേ പറ്റത്തുള്ളൂ മനസ്സിലെങ്കിൽ പോലും അസ്തമന സൂര്യൻ്റെ ആ ഒരു വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇവിടുന്ന് ഇവിടെ വാങ്ങിയേ പറ്റൂ എന്നെങ്കിലും മനസരോരവും കൈലാസവും ഒക്കെ എനിക്കും കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പം പുതിയ കാഴ്ച വിശേഷങ്ങളുമായി വരുന്നവരേക്കും എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി